ഞാൻ വന്നത് ഭവിനെ കാണാനാണ്. ഞാൻ താമസിക്കുന്നത് പാലക്കാടാണ്. ഭവിൻ പാലക്കാട് ജില്ലക്കാരനാണ്, പാലക്കാട്ടുകാരനാണ്. അപ്പം എന്തിനാണ് ഭവിനെ കാണാൻ വന്നത്? ഭവിൻ നമ്മുടെ തുടക്കത്തിൽ നമുക്കറിയാം, ഭവിൻ വളരെ നന്നായി പാടിയിരുന്ന, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിൻ്റെ ആളായിട്ടാണ് നമ്മൾ ഭവിനെ ആദ്യം കണ്ടത്. പിന്നെ പതുക്കെ ഇടക്കാലത്ത് ഡേഞ്ചർ സോണിലൊക്കെ ഭവിൻ പോയി. അപ്പം അതിനിടയിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ ഭവിൻ്റെ ആ ഒരു പ്രയാസത്തിന് പിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇവിടുത്തെ പ്രോഗ്രാമിനിടയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം ഭവിന് ഒന്നുകൂടി മേലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഭവിൻ്റെ ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്തായിരുന്നു ഈ നിങ്ങളെ ചുറ്റുപറ്റിയുള്ള ഈ ഒരു പ്രശ്നം? ഞങ്ങളുടെ വീടിൻ്റെ ആധാരം വെച്ചിട്ടേ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു 300,000 കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുതലും പലിശയെല്ലാം കൂടെ ആയി നോക്കുമ്പോൾ ഒരു 800,000 ആയി ബാങ്കിൽ കടമായി. അപ്പോൾ അതൊരു ജപ്തിയുടെ രണ്ട് പ്രാവശ്യം വക്കീൽ നോട്ടീസ് വന്നു. ബാങ്കിൽ നിന്ന് അവർ നോട്ടീസ് അയച്ചു. ഇപ്പൊ കുറച്ച് പൈസ വേറെ ഒരാള് നമുക്ക് തന്നിട്ട് അത് ചെയ്തു. എന്നാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഞങ്ങള് ക്യൂട്ടി ദ ബ്യൂട്ടി ഷോപ്പ് ആ കടം ബാങ്കിൽ അടച്ചു തീർക്കാനും ഇവരുടെ ഈ പ്രശ്നം തീർക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. അപ്പം ആ പ്രശ്നം ഭവിൻ്റെ ഗാനവും പാട്ടും ഒക്കെ ഇതിലും വളരെ നന്നായി വരട്ടെ. നമുക്ക് ഒരു മനഃപ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാത്തിനും കാരണം സ്ട്രെസ്സാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു സ്ട്രെസ്സ് വരുന്നതുകൊണ്ടാണ് ഭവിൻ അങ്ങോട്ട് ഇടക്കാലത്ത് ആ ഒരു വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരു ജപ്തി നോട്ടീസ് വരിക എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ പരിഹരിക്കുന്നതാണ്. അത് ബാങ്കിൽ നമ്മൾ കമ്പനിയുടെ ആളുകൾ വരികയും അത് നേരിട്ട് അടച്ച് നിങ്ങളുടെ ആധാരം തിരിച്ച് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുക. പിന്നെ വിശ്രമം ഉണ്ടാവില്ല എന്നറിയിക്കുകയാണ്. ഈ മാസം തന്നെ നമുക്ക് ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതും കൂടിയാണ്. ഭവിൻ, ഞാൻ അന്ന് ഫസ്റ്റ് പറഞ്ഞില്ലേ എല്ലാം സംഗീതം കൊണ്ട് നേടിയെടുക്കും, എല്ലാ പ്രശ്നങ്ങളും കഴിയുമെന്ന്. ഇപ്പം സത്യമായില്ലേ? തീർച്ചയായും. അതാ പറഞ്ഞേ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈ സംഗീതം കൊണ്ട് തന്നെ തീരും, എല്ലാ പ്രശ്നങ്ങളും മാറും, ഒരു നല്ല ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് ഈ മ്യൂസിക് കൊണ്ട്. ഈ സ്റ്റാർ സിംഗറിലൂടെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ആകാശത്തോളം ഉയർന്നു വരട്ടെ. ഇന്ന് സത്യം പറയും, ഈ പാട്ടുപാടി ഇപ്പോൾ രോമണീറ്റ് പോയി. അത്ര നല്ല ഫീലായിരുന്നു എൻ്റെ കണ്ണ്. ഞാൻ പറയാൻ വെച്ചിരുന്ന ഡയലോഗായിരുന്നു. ഒരുപാട് സന്തോഷം, ദൈവത്തിന് നന്ദി. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ തോന്നിച്ചതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷം സാർ, താങ്ക് യു. അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനുള്ള കാരണം ഭവിനോടുള്ള, ഭവിൻ ഇവിടെ പാടിയ പാട്ടുകളും അല്ലെങ്കിൽ ഭവിനോടുള്ള സ്നേഹവും ഭവിൻ്റെ പാട്ടിനോടുള്ള സ്നേഹവുമാണ്. അപ്പം തീർച്ചയായും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും. ഞങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളും ഇതൊന്നും മാറട്ടെ, ഭവിൻ്റെ നല്ലൊരു പെർഫോമൻസ് വരട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെയായിരുന്നു. അപ്പോൾ സാറിന് ഒരുപാട് നന്ദി, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തൊട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കാലിച്ചത് ഈ പണം എന്ന് പറഞ്ഞത് പലരുടെയും കയ്യിലുണ്ടാവുമല്ലോ, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സാണ്. വേണമെങ്കിൽ സാറിന് ഇത് ഒന്നും ചെയ്യാതിരിക്കാം, പക്ഷേ ഇതിനുള്ളൊരു ഭയങ്കര അനുഗ്രഹം എപ്പോഴും അവർക്ക് ഉണ്ടാവും, അത് സംശയമില്ല. എന്താ പറയേണ്ടത്, തന്നെ ഒരുപാട് സന്തോഷം സാർ. എന്തായാലും അത് അങ്ങേക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തോന്നിയല്ലോ, അതും ഭവിന് ഇത്രയും വേണ്ട ഒരു സമയത്ത് അത് ചെയ്യാൻ അങ്ങേക്ക് ദൈവം
തോന്നലുണ്ടാക്കി തന്നതിന് ആദ്യം ദൈവത്തിനോട് തന്നെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സാറിനും കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. അതുപോലെ ഭവിൻ മ്യൂസിക്കലി എലിവേറ്റഡ് ആയിട്ട് അതെ നല്ല നിലയിൽ എത്തുമോൻ കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല സാർ. നന്ദി സാർ. കവിയരുതേ.